നമസ്കാരം കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയിൽ കാർബോംബ് സ്ഫോടനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം നൂറ് കവിഞ്ഞു മുന്നൂറ് പേർക്ക് പരിക്കേറ്റു മൊഗാദിഷു നഗരത്തിലെ വിദ്യാഭ്യാസ മന്ത്രാലയ വളപ്പിൽ ശനിയാഴ്ച പകൽ രണ്ടിന് നടന്ന ആദ്യ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലാക്കാൻ ആംബുലൻസുകാർ എത്തിയപ്പോഴായിരുന്നു രണ്ടാമത്തെ സ്ഫോടനം നടന്നത് അൽ ഗാദിയ ബന്ധമുള്ള അൽ ഷബാബ് ഭീകരരാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മഹൂദ് പറയുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ട ട്രക്ക് ബോംബ് സ്ഫോടനത്തിന് ശേഷം അൽ ഷബാബ് നടത്തുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണം ആണിത് ആക്രമണത്തിൽ മുന്നൂറോളം പേർക്ക് പരിക്കേറ്റു മരണസംഖ്യ വർദ്ധിക്കുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നതായി പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മരുന്നും ഡോക്ടർമാരെയും നൽകണമെന്ന് അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയും രക്തദാനം ചെയ്യാൻ നഗരവാസികളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു അതേസമയം തലസ്ഥാനമായ മെഗാദിഷു നഗരത്തിൽ ശനിയാഴ്ച പകൽ രണ്ടിന് വിദ്യാഭ്യാസ മന്ത്രാലയത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയായിരുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിലാക്കാൻ ആംബുലൻസുകൾ എത്തിയപ്പോഴേക്കും രണ്ടാമത്തെ സ്ഫോടനം നടക്കുകയായിരുന്നു ഇതോടെ പ്രദേശത്ത് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് കെട്ടിടങ്ങളും റെസ്റ്റോറന്റുകളും കടകളുമെല്ലാം തകർന്നു വീണു സ്ഫോടനത്തിന്റെ ആഘാതത്തിലും കെട്ടിടം തകർന്ന് വീണുമെല്ലാം അവിടെ ഉണ്ടായിരുന്നവർ മരണപ്പെടുകയായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അൽ ഗാദിയ ബന്ധമുള്ള തീവ്രവാദ ഗ്രൂപ്പായ അൽ ഷബാബിൽ ഏറ്റെടുത്തു അതേസമയം തുറമുഖ നഗരമായ ക്രിസ്മോയിൽ ഭീകരാക്രമണത്തിൽ വിദ്യാർത്ഥികളടക്കം ഒൻപത് പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു നാൽപ്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റിരുന്നു ആക്രമികളിൽ മൂന്ന് പേരെ വെടിവെച്ച് കൊല്ലുകയും ഒരാൾ സ്ഫോടനത്തിൽ മരിച്ചതായും അധികൃതർ അറിയിച്ചിരുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറും നഗരത്തിലെ ഒരു ഹോട്ടലിന് മുൻപിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു തുടർന്ന് സുരക്ഷാ സേന സംഭവസ്ഥലത്തെത്തി ആക്രമികൾക്ക് നേരെ വെടിയുതിർത്തു നേരത്തെ സൊമാലിയൻ തലസ്ഥാനമായ മെഗാദിഷുവിലെ ഒരു ഹോട്ടലിന് മുൻപിൽ സമാനമായ അൽ ഷബാബ് ഭീകരർ ആക്രമണം നടത്തിയിരുന്നു മുപ്പത് മണിക്കൂർ നീണ്ടു നിന്ന ആക്രമണത്തിൽ ിൽ നാൽപ്പത് പേർ കൊല്ലപ്പെടുകയും എഴുപതിൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു